അപ്പൊ ഇവരെ വാദെന്താണ്? സിഹിറ് നിരോധിച്ചത് അത് യാതൊരു ഫലമില്ലാത്തത് കൊണ്ടല്ലല്ലോ, ചില ഫലങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ചോദിച്ചപ്പോ അതിന് മറുപടി. എന്നാ ശിർക്ക് നിരോധിച്ചതോ? ശിർക്ക് നിരോധിച്ചിട്ട് ശിർക്കിന് ഫലമില്ല എന്ന് തെളിയിക്ക സ്ഥാപിക്കുകയാണ്. ആരോ ഒരാൾ അങ്ങനെ വിവരക്കേട് എഴുതിയിട്ടുണ്ടാകാം, അത് വെച്ചിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, നമ്മളെ നേരെ അത് ആരോപിക്കുന്നത്. ശ്രദ്ധിച്ചില്ലേ? ആരോ ഒരാളങ്ങനെ വിവരക്കേട് എഴുതിയിട്ടുണ്ടാവാം, അത് വെച്ചിട്ടാണ് ഇവരിപ്പോ നമ്മളുടെ നേരെ ഈ വാദം ഉന്നയിക്കുന്നത്. ആരാണ് ആ വിവരക്കേട് എഴുതിയത്? 1982 നവംബർ മാസത്തിലെ അൽമനാ, 1982 നവംബർ മാസത്തിലെ അൽമനാ. പി കെ മൂസമൗലവി ആയിരിക്കും അന്ന് അതിന്റെ പത്രാധിപർ എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അതിൽ ആ അൽമനാറിൽ അതിന്റെ 25-ാമത്തെ പേജിൽ സിഹ്ർ എന്ന ഹെഡിംഗിൽ വളരെ കൃത്യമായി മൂസ വാണിമേൽ ലേഖനം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് അദ്ദേഹം എന്താണ് സിഹ്ർ എന്ന് വിശദീകരിക്കുകയാണ്. ആധികാരികവും അംഗീകൃതവുമായ ഒരു പൂർണ്ണ നിർവചനം സിഹ്റിന് നൽകപ്പെട്ടു കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കാര്യം വഞ്ചനയുടേതായ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ച് യഥാർത്ഥമാണെന്ന് കണ്ണിൽ കാണിക്കുകയോ മനസ്സിൽ തോന്നിക്കുകയോ ചെയ്യുന്ന ക്ഷുദ്രവൃത്തി. എന്നിട്ടിങ്ങനെ വിശദീകരിക്കുക. തലമുറകളിലൂടെ കൈമാറ്റം നടത്തപ്പെടുകയും കെട്ടുകഥകളിലൂടെ ഭീകരത സ്ഥാപിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ ആളുകൾ ഭയത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന കേവല മിഥ്യയാണ് വാസ്തവത്തിൽ സിഹിറ്. സ്വന്തമായ ഒരു സത്തയോ നിലനിൽപ്പോ പ്രതിഫലനമോ അത് ഉൾക്കൊള്ളുന്നില്ല. കണ്ടോ, ജക്കരിയന്റെ ഭാഷയിൽ വിവരക്കേട്. ആരാ എഴുതിയത്? മൂസാവാണിമേൽ. ഇന്നും അവരുടെ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിത സഭയിലെ നേതാവാണ്. ചങ്ങരംകുളം അവരുടെ സമ്മേളനത്തിന് ഇറക്കിയ സ്വാമനീറിന്റെ ചുമതല ഇദ്ദേഹത്തിനായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച ഏതോ ഒരാൾ അങ്ങനെ വിവരക്കേട് എഴുതിയെന്ന്. മാത്രവുമല്ല, അൽമനാർ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ട് 6-7 വർഷം കഴിഞ്ഞു. ഇവർ സ്വന്തമാണ് അൽമനാർ നടത്തുന്നത് എങ്കിൽ ഈ എഴുതിയത് വിവരക്കേടാണെങ്കിൽ എന്തുകൊണ്ട് അൽമനാറിൽ തിരുത്തിയില്ല ഇവർ? 1982 നവംബറിലെ അൽമനാറിൽ 25-ാം പേജിൽ മൂസാവാണിമേൽ എഴുതിയത് വിവരക്കേടാണ്, അതുകൊണ്ട് ഇതാ തിരുത്തുന്നു എന്ന് പറഞ്ഞ് എന്റെ അൽമനാറിൽ അതിന്റെ യഥാർത്ഥ രൂപം ഇവർ ഇതുവരെ 7 വർഷത്തോളം കഴിഞ്ഞിട്ടും എഴുതിവിടാത്തത്. അപ്പം ജക്കരിയാക്കളാണ് ഇതിന്റെ പിന്നിൽ. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ പടപ്പൂരികൾ ഈ വാദത്തിൽ തന്നെ എടുപ്പുള്ളൂ. അവരിതിനെതിരെ ഇങ്ങനെ ഒച്ച വെക്കുന്നുണ്ട്, ഇങ്ങനെ അഴിഞ്ഞിട്ടുള്ളൂ. ഇര വിഴുങ്ങിയ പാമ്പിനെ പോലെ ഇങ്ങനെ അഴിഞ്ഞിട്ട് പോകുന്നില്ല, എന്നാലും ഒരു തടസ്സം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നോക്ക്, ഇതിന്റെ അവസാനത്തിൽ ഇതേ സിഹ്റിന്റെ ഘടകങ്ങൾ 1, 2, 3, 4 ഘടകങ്ങൾ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ട് എഴുതുക. ചുരുക്കത്തിൽ, യഥാർത്ഥമോ സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്ത ഒരു മിഥ്യയാണ് സിഹ്ർ. ചുരുക്കത്തിൽ, യഥാർത്ഥമോ സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്തൊരു മിഥ്യയാണ് സിഹ്ർ. ഇസ്ലാം വിരോധിച്ചതുകൊണ്ട് മാത്രം അതിന് യാഥാർത്ഥ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊരു പങ്കുകാരും യഥാർത്ഥത്തിൽ അള്ളാഹുവിനില്ല താനും. മനസ്സിലായില്ലേ? സിഹ്ർ വിരോധിച്ചതുപോലെ തന്നെ ശിർക്കും വിരോധിച്ചിട്ടില്ലേ? സബുൽ മൂപ്പിക്കാത്തല്ലേ? ആ വാദത്തെ ഖണ്ഡിച്ചുകൂടെ? മൂസാ മൗലവി എന്താ പറഞ്ഞത്? സഖരിയയുടെ വാദത്തെ ഖണ്ഡിച്ചിട്ട് പറയാണ്, ഇസ്ലാം വിരോധിച്ചതുകൊണ്ട് മാത്രം അതിന് യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. കാരണം അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു പങ്കുകാരും യഥാർത്ഥത്തിൽ അള്ളാഹുവിനില്ല താനും. ഇത് അവസ്ഥ. അപ്പൊ ആരാ വിവരക്കേട് എഴുതിയത്? ഇവരുടെ കൂട്ടത്തിലുള്ളവരെ കുറിച്ച് തന്നെ ഇവരുടെയൊക്കെ വിവരം അളക്കലാണ് ആർക്ക് പണി? സഖരിയക്ക് പണി. ഇനി നോക്കൂ നിങ്ങൾ, മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ സഖരിയ സംസാരിച്ച പ്രസംഗം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അപ്പൊ മരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെക്കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ ചർച്ചകൾ എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ല നമ്മുടെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചേട്ടന്മാരെ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ നമുക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഇനി സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ ഇതിലൊക്കെ സീർ ചെയ്യൂടെ?
ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്കത്തിലിന്റെ പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? ഗണപതി പറയണ അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിരിക്കാതൊക്കെ അതിന് പറയാം. അതിനെല്ലാം എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാലിക്ക് വന്ന ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ കൊണ്ട ചെങ്ങായി മോനെ അവിടെ എത്താതെ തട്ടിത്തിരിഞ്ഞ് എവിടെയെങ്കിലും എത്തണം വിചാരിച്ചാ പോരെ. മാത്രമല്ല ഇസ്രയേലിനെതിരെ വലിയ ശിഹിറം ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെ പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ് ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്, അവർ ഇസ്രായേലിനെതിരെ ശിഹിറം ചെയ്താൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷെറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ശിഹിർ പലിക്കോ പലിക്കോ എന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സഖരിയ സലാഹി മുജാഹിദായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസംഗിച്ചതാ. പഴയ പ്രസംഗ ബോഡിയാണ്, എന്നാൽ നല്ല ക്ലിയർ ഉണ്ട്. ഔമോലി എന്നോ പ്രസംഗിച്ചതാ, ക്ലിയർ ഇല്ല കേട്ടോ, ശരിക്കും കേട്ടോളി, ഇത് നല്ല ക്ലിയർ ഉണ്ട്, കൃത്യമാണ്. സഖരിയ സലാഹി വളരെ കൃത്യമായി പറഞ്ഞു, സിഹിർ ഫലിക്കോ ഫലിക്കൂല എന്ന് ചർച്ച ചെയ്യുന്നേ വേണ്ട. കാരണം മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹു മാത്രമേ ഉപകാരമോ ഉപദ്രവമോ നമുക്ക് വരുത്തുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിധത്തിൽ സിഹിർ ഫലിക്കോ ഫലിക്കൂല എന്ന് ചർച്ച ചെയ്യുന്ന വേണ്ട. അതേതാ ശരി.